എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ കർക്കടക വാവുബലി 2023 ജൂലൈ 17 തിങ്കളാഴ്ചയാണ്, അഥവാ മറ്റന്നാളാണ്. വാവൊരിക്കൽ ജൂലൈ 16 ഞായറാഴ്ചയും, അഥവാ നാളെ. വർഷാവർഷം തുലാം, കുംഭം, മേടം, കർക്കടകം എന്നീ നാലു മലയാള മാസങ്ങളിലെ കറുത്ത വാവ് നാളിലെ ബലിതർപ്പണത്തിന് വളരെ പ്രാധാന്യമാണ് നൽകി കാണാറ്. വ്യക്തിഗതമായി നിർബന്ധമായും ചെയ്യണമെന്ന് പറയാറുള്ള ശ്രാദ്ധബലി പോലെയല്ല വാവുബലികൾ. വാവുബലികൾ പരമ്പരകളിലെ 7 തലമുറകളിലുള്ള മുഴുവൻ പിതൃക്കൾക്കും സമർപ്പിക്കുന്ന പിതൃപൂജയാണ്. മുകളിൽ സൂചിപ്പിച്ച 4 പ്രധാന വാവുബലികളിൽ കർക്കടക മാസത്തിലെ ഈ വാവുബലിക്ക് ഏറെ പ്രാധാന്യം കൽപ്പിക്കാൻ മറ്റു പല ഘടകങ്ങളുമുണ്ട്. ആദിയിൽ കർക്കടക മാസത്തിലെ ഒരു കറുത്ത വാവ് നാളിലാണ് ജീവന്റെ ഉൽപ്പത്തിക്ക് കാരണമായ ജീവന്റെ കണിക മഴത്തുള്ളികളിലൂടെ ഭൂമിയിൽ പതിച്ചതെന്നും ആ ഉത്ഭവത്തിനാധാരമായ കണിക മുതൽ നമ്മുടെ ഓരോരുത്തരുടെയും തൊട്ടുമുൻപുള്ള മൺമറഞ്ഞ പൂർവികർക്ക് വരെ നന്ദി സൂചകമായി പ്രാർത്ഥനാപൂർവമാണ് കർക്കടക വാവുബലി സമർപ്പിക്കാറ്. ഇതിൽ നമ്മുടെ ജന്മ ചാക്രീയ ശാരീരിക തലങ്ങളായ സർവ ജീവജാലങ്ങൾക്കുള്ള സായൂജ്യ പ്രാർത്ഥനയും ഉൾപ്പെടും. വർഷാവർഷം എല്ലാ ശ്രാദ്ധബലികളും എല്ലാ വാവുബലികളും കൃത്യമായി അനുഷ്ഠിക്കുന്നവരും കർക്കടക ബലി മുടങ്ങാതെ കുടുംബസമേതം സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പിതൃ അയനമായ ദക്ഷിണായനത്തിലെ ആദ്യ കറുത്ത വാവാണിത്. ഈ വാവ് നാളിൽ ഭൂമിക്ക് അഭിമുഖമായി ഋതുലോകത്തിന്റെ കവാടം തുറക്കപ്പെടുമെന്നും ആ സമയത്ത് കർമ്മഫലത്തിനനുസരിച്ച് ആത്മശുദ്ധിക്ക് വിധേയമാക്കേണ്ട ആത്മാക്കൾ പിന്നെയും ജനിക്കാൻ മഴത്തുള്ളികളിലൂടെ ഭൂമിയിൽ തന്നെ പതിക്കുമെന്നും പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്തരം വിശ്വാസങ്ങളെല്ലാം തന്നെ ഈ വാവിന്റെ മഹത്വത്തിന്റെ മാറ്റുകൂട്ടുന്ന പ്രത്യേകതകൾ തന്നെ. ഈ വിശ്വാസങ്ങളെല്ലാം അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ട് ഈ ആത്മസായൂജ്യപാതയെ പരിപാവനമാക്കാൻ നമുക്ക് പിതൃയജ്ഞത്തിനുള്ള ഒരുക്കമെന്നോളം നാളെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ കർക്കടക വാവൊരിക്കൽ അനുഷ്ഠിച്ച് ആ പുണ്യത്തോടെ മറ്റന്നാൾ തിങ്കളാഴ്ച പാരമ്പര്യ ആചാരപ്രകാരം പിതൃക്കൾക്ക് ബലിസമർപ്പണം നടത്തി പിതൃകടങ്ങളിൽ നിന്നും മുക്തമാകാൻ പരിശ്രമിക്കാം. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ.